വക്രണ്ടമകൂര്യകോ സമപ്രഭ നിർവിഘ്നം ഗുരു മേ ദു ഗുരുബ്രഹ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഗുരുവന്ദനം എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം കർക്കിടക വാവ് ബലി ദർപ്പണത്തെക്കുറിച്ചാണ് എന്തിനാണ് വാവ് ബലി ദർപ്പണം ചെയ്യുന്നതെന്നും വാവ് ബലി ദർപ്പണം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ബലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് തന്നെ പറയാം ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഈ വർഷത്തെ കർക്കിടക വാവ് വരാൻ പോകുന്ന ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ചയാണ് വാവ് ദർപ്പണം ചെയ്യേണ്ടത് കർക്കിടക വാവ് തുടങ്ങുന്നത് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി അതായത് ജൂലൈ ഇരുപത്തിയേഴാം തീയതി രാത്രി ഒമ്പത് മണി പന്ത്രണ്ട് മിനിറ്റ് മുതൽ തുടങ്ങി ഇരുപത്തിയെട്ടാം തീയതി രാത്രി പതിനൊന്ന് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെയാണ് അമാവാസി തീതി ഉള്ളത് കർക്കടക മാസത്തിൽ വരുന്ന തിഥി പിതൃക്കൾക്ക് ബലിതർപ്പണം വളരെ വിശേഷപ്പെട്ട ദിവസമാണ് തർപ്പണം എന്നാൽ മരിച്ചുപോയ പിതൃക്കൾക്കായി ഹിന്ദുക്കൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് തർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ മൺമറഞ്ഞു പോയ പിതൃക്കൾക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽക്ക് വേണ്ടി അവരെക്കുറിച്ച് ഓർക്കുകയും അവരുടെ സായുജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാത്തത് കൊണ്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ പലവിധ അവരെക്കുറിച്ച് ഓർക്കുകയും അവരുടെ സായുജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ പലവിധ ഐശ്വര്യങ്ങളുണ്ടാവും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട തീർച്ചയായും ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ പല കാര്യങ്ങളും നടക്കും മുടങ്ങിക്കിടന്നിരുന്ന പലതും ശുഭവും അനുകൂലവുമായ ഒരു നിലയിലാവുകയും നമ്മൾ നമ്മുടെ മൺമറഞ്ഞ് പോയ പിതൃക്കൾക്ക് വേണ്ടി പിതാവിന് വേണ്ടിയോ മാതാവിന് വേണ്ടിയോ അല്ലെങ്കിൽ മൂത്ത സഹോദരങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ബലിതർപ്പണം ചെയ്യേണ്ടതാണ് ഈ ബലിതർപ്പണം ചെയ്യുന്നത് ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും സാധാരണയായിട്ട് കർക്കിടക മാസത്തിലെ അമാവാസിക്കും തുലാമാസത്തിലെ അമാവാസിക്കുമാണ് കേരളീയർ പിതൃക്കൾക്കായിട്ടുള്ള വാവ് വാവുബലി തർപ്പണം നടത്തുന്നത് ഇതിൽ കർക്കിടക വാവിനാണ് കൂടുതൽ പ്രാധാന്യം വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ മാസത്തിലും വരുന്ന അമാവാസി ദിവസം വേണമെങ്കിലും പിതൃക്കൾക്കായിട്ട് തർപ്പണം ചെയ്യാവുന്നതാണ് അതിന് സാധിക്കാത്തവർ വർഷത്തിലൊരിക്കലെങ്കിലും മൺമറഞ്ഞ് പോയ നമ്മുടെ പിതാവിനോ മാതാവിനോ മുത്തശ്ശിക്കോ മുത്തശ്ശനോ നമ്മുടെ ഏഴ് തലമുറ പുറകോട്ടുള്ള നമ്മുടെ എല്ലാ പൂർവിക പിതൃക്കൾക്ക് വേണ്ടിയും കർക്കിടക വാവ് ബലിതർപ്പണം ചെയ്യാവുന്നതാണ് പിതൃക്കളെ സന്തോഷിപ്പിക്കുന്നത് മൂലം കുടുംബത്തിൽ മുടങ്ങിക്കിടക്കുന്ന മക്കളുടെ വിവാഹം ജോലിക്കാര്യം സന്താന പ്രശ്നം രോഗാവസ്ഥ ബിസിനസ്സിൽ നഷ്ടം എന്നിങ്ങനെ പല പ്രശ്നങ്ങൾക്കും ഒരു നല്ല പോസിറ്റീവായ ഒരു മാറ്റം ഉണ്ടാവും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട സാധാരണയായി വാവുബലി ഇടുന്നത് സമുദ്ര തീരത്തുള്ള ക്ഷേത്രങ്ങളിലും നദീതീരത്തുള്ള ക്ഷേത്രങ്ങളിലും സ്വന്തം ഭവനങ്ങളിലുമൊക്കെയാണ് വാവുബലിതർപ്പണം നടത്താറുള്ളത് വാവുബലിതർപ്പണത്തിൽ തലേന്നാൾ വ്രതം അനുഷ്ഠിക്കണം വ്രതം എന്നാൽ വാക്ക് ശരീരം മനസ്സ് ഇവ മൂന്നും ശുദ്ധമായിരിക്കണം കഴിയുന്നതും വ്രതം ആരംഭിക്കുന്ന ദിവസം വാവുബലി വാവുബലിതർപ്പണ ദിവസവും നെഗറ്റീവായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വേണം ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവരാണെങ്കിൽ വ്രതം അനുഷ്ഠിക്കാൻ അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വ്രത ദിവസം കുളി കഴിഞ്ഞ ശേഷം ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുക ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക മനസ്സിൽ മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികരുടെ നന്മകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഇവയെല്ലാം പൂർവികർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഇതിൻ്റെ ബലം അനുഭവിക്കുന്നത് ജീവിച്ചിരിക്കുന്ന നമ്മൾ തന്നെയാണ് ബലിതർപ്പണത്തിന് വേണ്ട പൂജാദ്രവ്യങ്ങൾ വിളക്ക് ജലം എള്ള് അരി പുഷ്പം ധൂപം കൽപ്പൂരം വാഴയില ദർഭ തുടങ്ങിയ പൂജാ സാധനങ്ങളാണ് ഇതിനായിട്ട് വേണ്ടത് ദർഭ പുല്ല് ഏഴെണ്ണമോ ഒമ്പതെണ്ണമോ എടുക്കാവുന്നതാണ് ഇത് ഇലയിൽ വെക്കുക സാധാരണയായി ഒരു ആചാര്യൻ മുഖേനയാണ് ഇത്തരം ചടങ്ങുകൾ ചെയ്യേണ്ടത് മന്ത്രങ്ങൾ അറിയാവുന്നവരാണെങ്കിലും കൂടെ അതായത് ബ്രാഹ്മണരും ആചാര്യൻ മുഖേനയാണ് ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുക ഇതിൻ്റെ ഐതിഹ്യം മരിച്ചവർ ചന്ദ്രൻ്റെ അന്ധകാരമനമായ ഭാഗത്തുള്ള പിതൃലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസം അവിടെ നിന്ന് അവർ പുനർജനിക്കുകയോ അല്ലെങ്കിൽ മറ്റു ലോകത്തേക്ക് പോവുകയോ മോക്ഷപ്രാപ്തി ലഭിച്ച് ദൈവത്തിനൊപ്പം സ്ഥാനം ലഭിക്കുകയൊക്കെ ചെയ്യുന്നു എന്നാണ് പിതൃലോകത്ത് വസു രുദ്ര ആദിത്യ എന്ന മൂന്ന് തരം ദേവതകളാണുള്ളത് അവർ തർപ്പണങ്ങൾ സ്വീകരിച്ച് അതാത് പിതൃക്കൾക്ക് എത്തിക്കുകയും അത് സ്വർഗത്തിലേക്കുള്ള യാത്രക്കിടയിൽ അവർ പാതേയമായി ഭവിക്കുകയും ചെയ്യുന്നു ഈ തർപ്പണം ാണ് പിതൃക്കൾക്കുള്ള ഏക ഭക്ഷണമെന്നും അത് കിട്ടാതെ വന്നാൽ പിതൃക്കൾ മറ്റ് ജന്മമെടുത്ത് അവരുടെ ശാപം വരും തലമുറകളെ ബാധിക്കുമെന്നും ആണ് വിശ്വാസം ദക്ഷിണായണം പിതൃക്കൾക്കും ഉത്തരായണം ദേവന്മാർക്കും ഉള്ളതായിട്ടാണ് ശാസ്ത്രം പറയുന്നത് അതായത് ജനുവരി പതിനാല് മുതൽ ആറു മാസം ഉത്തരായണകാലവും ശേഷം ദക്ഷിണായണകാലവുമാണ് ദക്ഷിണായണത്തിൽ മരിക്കുന്നവരാണ് പിതൃലോകത്തിൽ പോകുന്നത് ഇതിൻ്റെ ആരംഭമാണ് കർക്കിടക മാസം ക കറുത്ത പക്ഷത്തിൽ പിതൃ പിതൃക്കൾ ഉണരുന്നു ഭൂമിയിലെ ഒരു മാസം പിതൃക്കൾക്ക് ഒരു ദിവസമായിട്ടാണുള്ളത് ഇങ്ങനെ വർഷത്തിൽ പന്ത്രണ്ട് മാസത്തിലുള്ള പന്ത്രണ്ട് ദിവസത്തിലൊരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കൾ പിതൃക്കൾക്ക് അന്നം എത്തിച്ചു കൊടുക്കണം ഇതാണ് വാവുബലി കൊണ്ടുള്ള ഉദ്ദേശം ഈ വാവുബലി മുടക്കുന്നവരോട് പിതൃക്കൾ കോപിക്കുകയും അവരുടെ ശാപം ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത് വാവുബലി എങ്ങനെയാണ് ഇടേണ്ടതെന്നതിനെക്കുറിച്ച് പറയാം തെക്കോട്ട് തിരിഞ്ഞിരുന്ന് നാക്കില വെച്ച് ആ ഇലയിൽ ദർഭ വെച്ച് അതിലേക്ക് നമ്മുടെ പിതൃപരമ്പരകളെ സങ്കല്പിച്ച് ആവാഹിച്ച് അവർക്ക് അരിയും എള്ളും വെള്ളവും പുഷ്പവും ചേർത്ത് മന്ത്രസഹിതം എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കുലത്തിൽ നിന്ന് വേർവിട്ടു പോയ എല്ലാവർക്കും എൻ്റെ ഗുരുക്കന്മാരുടെയും ബന്ധുക്കളുടെയും കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും എൻ്റെ പുറകോട്ടുള്ള ഏഴ് തലമുറ വേർപെട്ടു പോയ എല്ലാവർക്കു വേണ്ടിയും എൻ്റെ അറിവിൽപ്പെട്ടതും അറിവിൽപ്പെടാത്തതുമായ ബന്ധുക്കൾക്ക് വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു ഞാൻ ഈ ലോകത്തുള്ളതെല്ലാം ഇവരെ അവരുടെ ലോകത്തിൽ സന്തുഷ്ടരായി നിർത്തുവാനായി സമർപ്പിക്കുന്നു അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതായും അവിടെ ഇരുന്ന് എന്നെയും എൻ്റെ കുടുംബ കുടുംബപരമ്പരകളെയും അനുഗ്രഹിക്കുന്നതായും ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു മനസ്സിൽ നാരായണനെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുക മന്ത്രജപത്തോടുകൂടി സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നിരിക്കുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് സമർപ്പിക്കാവുന്നതാണ് മന്ത്രം പറയാൻ അറിയാത്തവർ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ നാരായണനെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക നിങ്ങൾ ചെയ്യുന്ന ബലിതർപ്പണത്തിന് തീർച്ചയായും ബലമുണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം